വിവാഹം നമുക്കറിയാം, ദൈവം ഈ ലോകത്തിൽ സ്ഥാപിച്ച അനേകം കാര്യങ്ങളിൽ വളരെ മനോഹരമായ ഒന്നാണ് വിവാഹം. രണ്ട് വ്യക്തികൾ ഒരു രീതിയിലും ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് ഒന്നിച്ചു ചേർന്ന് പിന്നീട് ഒരു ജീവിതകാലം മുഴുവൻ എല്ലാം പങ്കുവച്ച് ജീവിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിവാഹം. വിവാഹത്തിലേക്ക് ദൈവം ചൊരിയുന്ന ആ കൃപ, അതിനോട് വളരെ വിശ്വസ്തമായും ആത്മാർത്ഥമായും ദമ്പതികൾ ഇരുവരും പ്രത്യുത്തരിക്കുമ്പോൾ അവിടെ ദൈവം ദാനമായി തരുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ഭാര്യഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. ഈ ലയം എന്ന വാക്ക് നമുക്ക് ആലോചിച്ചറിയാം, ഒന്നൊന്നിലേക്ക് ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഘടകങ്ങളെ നമ്മൾ പിന്നീട് വേർതിരിച്ച് കാണുന്നില്ല. അവ ഒന്നായതുപോലെയാണ് മനുഷ്യരും ദൈവവും കാണുക. അതുതന്നെയാണ് വിവാഹത്തെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ മനോഹരമാക്കി തീർക്കുന്നത്. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഈ ലയം എന്ന് പറയുന്നത് എത്തിച്ചേരുന്നത് ദമ്പതികൾ ഇരുവരും എത്രമാത്രം ദൈവത്തോട് അടുത്തിരിക്കുന്നുവോ അത്രയും എളുപ്പത്തിലാണ് ഈ പരസ്പരമുള്ള ലയത്തിലേക്ക് അവരെത്തിച്ചേരുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ അവസരത്തിൽ കുറച്ച് അധികം നാൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇരുവരും ഈ കുഞ്ഞിന് വേണ്ടിയുള്ള ആഗ്രഹത്തിൽ ഒത്തിരി പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് ദൈവവുമായി ഐക്യപ്പെടാൻ ഉണ്ടായ ഒരു അവസരമായിരുന്നു ആ ഒരു കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് ദൈവവുമായി ഉണ്ടായിരുന്ന ഞങ്ങളുടെ ബന്ധം, ഞങ്ങളുടെ പരസ്പരമുള്ള ബന്ധത്തെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലയത്തിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങളെ പെട്ടെന്ന് സഹായിച്ചു. അപ്പം ഞങ്ങൾ പിന്നീട് എല്ലാ കാര്യങ്ങളിലും തന്നെ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കാൻ അത് വിവേചിച്ചറിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചിരുന്നത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുകയാണ്. അങ്ങനെ ഒരു ലയത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ കുടുംബം പിന്നെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭാവനയിൽ കാണുന്ന സ്വർഗത്തിൻ്റെ ഒരു മുൻ ആസ്വാദനം തന്നെയാണ്. നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ പങ്കാളിയിൽ നിന്ന് കിട്ടുക. അവിടെയാണ് ആ ഒരു കുടുംബത്തിൻ്റെ മനോഹാരിത, കുടുംബം ഒരു സ്വർഗമായി തീരുന്ന അനുഭവം ഉണ്ടാകുന്നത് അവിടെയാണ്. അങ്ങനെയുള്ളൊരു കുടുംബത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ എവിടെയായിരുന്നാലും എത്രയും പെട്ടെന്ന് ആ കുടുംബത്തോടൊത്തായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എഫേർട്ട് ഇടും. അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്, മെഡിക്കൽ കോളേജ് സർവീസിലായതുകൊണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ അനിവാര്യമായി ഞങ്ങളുടെ സർവീസിൻ്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ ഇവിടെ നിന്നൊക്കെ മാറി തൃശ്ശൂരാണ് ഞങ്ങൾ താമസിക്കുന്നതെങ്കിലും തൃശ്ശൂരിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ ജില്ലയുടെ അകത്തല്ല ട്രാൻസ്ഫർ ഉണ്ടാവുക, ജില്ലയുടെ പുറത്തോട്ടാണ് ട്രാൻസ്ഫർ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പല മെഡിക്കൽ കോളേജുകളിലും മാറി ജോലി ചെയ്യേണ്ട സാഹചര്യവും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ യാത്ര ഒത്തിരി ഉണ്ടെങ്കിൽ കൂടി എങ്ങനെയെങ്കിലും ഒന്ന് കുടുംബത്തോടൊപ്പമായിരിക്കാൻ വേണ്ടി തിരിച്ചു വരാനുള്ളൊരു എത്തിച്ചേരാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ യാത്രയ്ക്ക് വേണ്ടി ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിരുന്നതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ യാത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ തിരിച്ച് നമുക്ക് എത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവിടെ കാര്യങ്ങളൊക്കെ സജ്ജമായിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഒത്തിരി തിരിച്ച് വന്നിട്ട് നമുക്ക് പ്രൊഫഷണലെ ഇതുകളൊക്കെ കഴിഞ്ഞായിരിക്കും നമ്മൾ വീട്ടിലെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി തിരിച്ച് വരുമ്പോൾ നമുക്കിവിടെ പിന്നെയും കുറേയധികം ജോലി വീട്ടിലും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് വളരെ ഭാരമായിട്ട് തോന്നും അല്ലേ. അപ്പോൾ അങ്ങനെ വളരെ സാരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെയാണോ ഇവിടെ വീട്ടിലെത്തുമ്പോൾ ജോലികൾ ക്രമീകരിക്കപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നത്, അതുപോലെയൊക്കെ എൻ്റെ ജീവിത പങ്കാളിയും മകളും ഒക്കെ ചെയ്ത് അതാണ് സത്യം പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ ഒരു കുടുംബം ഒരു സ്വർഗത്തിൻ്റെ മുൻ ആസ്വാദനമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അത് അവർ കണ്ടറിഞ്ഞ് ചെയ്യുന്നൊരവസ്ഥ, ഇതിലേക്ക് നമ്മളെ ദൈവം കൈപിടിച്ചുയർത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെയൊരു ലയത്തിലേക്ക് എത്തിച്ചേരാൻ ദമ്പതികൾക്ക് കഴിയട്ടെ. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ദമ്പതികൾക്കും കഴിയട്ടെ.